ഹലോ ഗൈസ്, എല്ലാവർക്കും ടർണ ട്രിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതിനു മുന്നേ നിർമ്മിച്ചെടുത്ത ഒരു ജനറേറ്റർ, അത് നമ്മൾ നമ്മുടെ ഹാൻഡ് പവർ ഉപയോഗിച്ച് അതിനെ എത്രത്തോളം വർക്ക് ചെയ്യിപ്പിക്കാം എന്നതിനെ കുറിച്ച്, അഥവാ എന്തോരം ലോഡ് നമ്മുടെ ഹാൻഡ് പവർ ഉപയോഗിച്ച് അതെടുക്കും എന്നൊന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ജനറേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ഫ്രണ്ട് ലോഡ് അലക്കും വിഷയത്തിൻ്റെ BLDC മോട്ടർ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമ്മൾ ഈ ജനറേറ്റർ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റ്സിലേക്കാണ് കടക്കുന്നത്. ആദ്യത്തെ എക്സ്പെരിമെൻ്റ് 230 വാട്ടിൻ്റെ നമ്മുടെ ഒരു കട്ടർ, ഹാൻഡ് കട്ടർ യൂസ് ചെയ്തിട്ടാണ്, മെറ്റൽ കട്ടിയാണ് കട്ടർ, ഇതിൽ പ്രവർത്തിപ്പിച്ച് നോക്കുകയാണ്. കാര്യം, ജനറേറ്റർ കറക്കുമ്പോൾ കട്ടർ കറങ്ങണമെങ്കിലും നമുക്ക് ജനറേറ്ററിനെ കറക്കുന്നതിൽ ഇത്തിരി ലോഡ് കൂടുതലാണ്. നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ജനറേറ്റർ സ്പീഡിൽ കറക്കുമ്പോൾ, കറക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ ലോഡിലേക്ക് കൊടുക്കുക, സ്വിച്ച് ഓൺ ആക്കുമ്പോൾ പെട്ടെന്നൊരു ലോഡ് വന്ന പോലെ ജനറേറ്റർ കറക്കാൻ ബുദ്ധിമുട്ടാണ്. സംഭവം ഫസ്റ്റ് ടൈം കറക്കിയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലോഡ് തോന്നിയത്, പക്ഷേ അത് കണ്ടിന്യൂസ് ലോഡ് കൊടുത്ത് കറക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കട്ടർ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഡ്രില്ല് നമ്മുടെ ഈ ജനറേറ്ററിൽ പ്രവർത്തിപ്പിക്കുന്നത് അതെങ്ങനെയാവും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സംഭവം, നമ്മുടെ ഈ ചെറിയ ഡ്രില്ല് അടിപൊളിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രില്ല് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഈ ജനറേറ്റർ കറക്കാനായിട്ട് ലോഡ് വളരെ കുറവ് മതി. ഇനി നമ്മളൊരു സ്പോട്ട് ലൈറ്റാണ് ഇതിൽ പ്രവർത്തിപ്പിച്ച് നോക്കുന്നത്. സ്പോട്ട് ലൈറ്റ് കാര്യം കത്തണുണ്ട്, എന്നാലും ഫുൾ ഗ്ലോ വന്നില്ല. സ്പോട്ട് ലൈറ്റിൻ്റെ മാക്സിമം പവർ കിട്ടണമെങ്കിൽ നമുക്ക് കൈ വെച്ച് കറക്കിയാൽ പോരാ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ യൂസ് ചെയ്തതിനേക്കാളും പവർ കുറഞ്ഞൊരു സ്പോട്ട് ലൈറ്റ്, അതെങ്ങനെയാണ് അത് പ്രവർത്തിക്കണമെന്ന് നോക്കാം. സംഭവം, നമ്മുടെ ജനറേറ്റർ ലോഡും കുറവാണ്, അടിപൊളിയായിട്ട് കറങ്ങുകയും ചെയ്യുന്നുണ്ട്, പവറും കിട്ടുന്നുണ്ട്. സോ ഗൈസ്, നമ്മൾ BLDC മോട്ടറാണ് ജനറേറ്ററായിട്ട് കൺവേർട്ട് ചെയ്തത്. ഈ മോട്ടർ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഹബ് മോട്ടർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.